അത് ബഫർ സൊല്യൂഷനാണ്. എന്താണ് മക്കളെ ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? അറിയാത്ത ആരും തന്നെ ഇല്ല. എന്താണ്, എന്താ ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. എന്താ ഉള്ളത്? നിങ്ങളുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. അതിലേക്ക് നിങ്ങൾ കുറച്ച് വാട്ടർ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ കുറച്ച് ആസിഡ് ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിലേക്ക് കുറച്ച് ബേസ് നിങ്ങൾ ആഡ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സൊല്യൂഷന്റെ പി എച്ച് എന്ത് ചെയ്യും? മാറും, അല്ലെ? അതായത് നിങ്ങൾ വാട്ടറാണ് ആഡ് ചെയ്യുന്നത് എങ്കിൽ വാട്ടർ ആഡ് ചെയ്യുന്നതിനെയാണ് ഡൈല്യൂഷൻ എന്ന് വിളിക്കുക, അല്ലെ? അപ്പൊ ഈ സൊല്യൂഷന്റെ പി എച്ച് കുറയും, സംശയമില്ല. ഇനി നിങ്ങൾ കുറച്ച് ആസിഡ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിലോ ആസിഡിറ്റി കൂടും, അല്ലെ? നിങ്ങൾ കുറച്ച് ബേസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിലോ അതിന്റെ ബേസിസിറ്റി കൂടും. ആസിഡിറ്റിയും ബേസിറ്റിയും ഒക്കെ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പി എച്ച് മാറും, അല്ലെ? അപ്പൊ എന്താണ് ബഫർ സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു സൊല്യൂഷനെ ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത്, വാട്ടർ ആഡ് ചെയ്യുന്നതിനാണ് ഡൈല്യൂഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡോ ബേസോ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പി എച്ച് ചേഞ്ച് ആവാതെ കീപ്പ് ചെയ്യുന്ന സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ആ സൊല്യൂഷന്റെ പി എച്ച് ചേഞ്ച് ആവുന്നത് റെസിസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബഫർ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ എന്തെടുത്തിട്ടുണ്ട്? ഈ സൊല്യൂഷന്റെ കൂടെ കുറച്ച് ബഫർ സൊല്യൂഷനും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ആസിഡോ കുറച്ച് ബേസോ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൊല്യൂഷന്റെ പി എച്ച് എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. അത് ചേഞ്ച് ചെയ്യാതെ അതിനെ കോൺസ്റ്റന്റ് ആയി കീപ്പ് ചെയ്യുന്ന സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബഫർ സൊല്യൂഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ബഫർ സൊല്യൂഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എ സൊല്യൂഷൻ, നന്നായി ശ്രദ്ധിച്ചോ, എ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ്, എന്താ, എ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ഇൻ പി എച്ച്, പി എച്ചിൽ ഉണ്ടാവുന്ന എന്താ പറയാ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷനാണ്. എപ്പോഴാണ് ചേഞ്ച് ഉണ്ടാവുക? ഓൺ ഡൈല്യൂഷൻ, ഡൈല്യൂഷൻ നടത്തുമ്പോൾ ചേഞ്ച് ഉണ്ടാവും. ഓർ വിത്ത് ദ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ആൽക്കലി. സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡോ ആൽക്കലിയോ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡൈല്യൂഷൻ നടത്തുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പി എച്ചിന്റെ ചേഞ്ച് റെസിസ്റ്റ് ചെയ്ത് നിർത്തുന്ന സൊല്യൂഷനെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് വിളിക്കുക. ഒന്നുകൂടെ പറയുന്നത് ശ്രദ്ധിച്ചോ, ബഫർ സൊല്യൂഷൻ ഈസ് എ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ പി എച്ച് ഓൺ ഡൈല്യൂഷൻ ഓർ വിത്ത് ദ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ആൽക്കലി ഈസ് കോൾഡ് എന്താ? ബഫർ സൊല്യൂഷൻ, അല്ലെങ്കിൽ അതാണ് എന്ത്? ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ. അപ്പൊ ബഫർ സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലായി. രണ്ട് തരം ബഫർ സൊല്യൂഷൻസ് ഉണ്ട്, ഒന്ന് അറിയുന്നത് നല്ലതാണ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒന്നെന്താ? ആസിഡിക് ആയിട്ടുള്ള ബഫറാണ്. എന്താണ്? ഒന്ന് ആസിഡിക് ആയിട്ടുള്ള ബഫറാണ്, ഓക്കെ. ഒന്ന് എന്ത് ബഫറാ മക്കളെ? ഒന്ന് ആസിഡിക് ആയിട്ടുള്ള ബഫർ. രണ്ടാമത്തെ എന്ത് ബഫറാ? രണ്ടാമത്തത് ബേസിക് ആയിട്ടുള്ള ബഫർ, ബേസിക് ആയിട്ടുള്ള ബഫർ. ഇതൊന്ന് അറിഞ്ഞു വെച്ച് ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ബഫർ അങ്ങ് ക്ലിയർ ആയി. അസിഡിക് ബഫർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പി എച്ച് ലെസ് ദാൻ 7 ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. ബേസിക് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കും, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് നമ്മൾ അസിഡിക് ബഫർ ഉണ്ടാക്കുക? അതാണ് അറിയേണ്ടത്. അസിഡിക് ബഫർ ഉണ്ടാക്കാൻ വേണ്ടത് ഒരു വീക്ക് ആയിട്ടുള്ള ആസിഡാണ്. എന്താ വേണ്ടത്? ഒരു വീക്ക് ആസിഡ്. അതുമാത്രം പോരാ, ആ വീക്ക് ആസിഡിന്റെ കൂടെ ആ വീക്ക് ആസിഡിന്റെ തന്നെ സാൾട്ട് വേണം. എന്താ മക്കളെ വേണ്ടത്? ഒരു വീക്ക് ആസിഡ് വേണം, അതിന്റെ കൂടെ ആ വീക്ക് ആസിഡിന്റെ തന്നെ സാൾട്ട് വേണം. ആ സാൾട്ട് എവിടെ നിന്ന് കിട്ടിയ സാൾട്ട് ആയിരിക്കണം? അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ബേസുമായി റിയാക്ട് ചെയ്തപ്പോൾ കിട്ടിയ സാൾട്ട് ആയിരിക്കണം. വളരെ സിമ്പിളാണ്, എഴുതുമ്പോൾ എന്തോ സംഭവം തോന്നും, ഒന്നുമില്ല, ഒരു വീക്ക് ആസിഡ്. മക്കളെ ശ്രദ്ധിച്ചോ, ഒരു എക്സാമ്പിൾ ഞാൻ ഇന്ന് ശ്രദ്ധിച്ചേ. വീക്ക് ആസിഡ് എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡ് എടുക്കാം, CH3COOH, ഇതൊരു വീക്ക് ആസിഡാണ്. അസറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡാണ്. ഇനി വീക്ക് ആസിഡിന്റെ കൂടെ അതിന്റെ സാൾട്ട് വേണം. ഞാൻ ആ വീക്ക് ആസിഡ് ഇന്ന് ശ്രദ്ധിച്ചേ, CH3COOH, ഇതല്ലേ വീക്ക് ആസിഡ്. ഈ വീക്ക് ആസിഡ് ഒരു സ്ട്രോങ് ബേസുമായി റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സാൾട്ടാണ് വേണ്ടത്. അപ്പൊ ഇതിന്റെ കൂടെ ഒരു സ്ട്രോങ് ബേസ് വേണം. ഏതാ സ്ട്രോങ് ബേസ്? ഞാൻ സോഡിയം ഹൈഡ്രോക്സൈഡ് എടുക്കുകയാണ്, അതൊരു സ്ട്രോങ് ബേസ് ആണ്. അപ്പൊ എന്താ മക്കളെ സംഭവിക്കുക? ഇവിടെയുള്ള എച്ച് ഈ ഒ എച്ചുമായി കമ്പൈൻ ചെയ്ത് H2O പോവും, ഈ സോഡിയം ഇങ്ങോട്ട് വരും, അല്ലെ? അപ്പൊ എന്താ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുക? CH3COONA+H2O എന്നാ കിട്ടുക. ഇതെന്താ? ഇത് വാട്ടറാണ്, ഇതെന്താ? സാൾട്ടാണ്. ഈ സാൾട്ടിന്റെ പേരെന്താ? സോഡിയം അസെറ്റേറ്റ് എന്നാണ്. അപ്പൊ നോക്ക് നിങ്ങൾ, സി
CH3COONA. ഇതെന്താണ്? ഇതൊരു അസിഡിക് ബഫറാണ്. ഈ ആസിഡ് ബഫർ എങ്ങനെ ഉണ്ടാക്കിയതാ? ഒരു വീക്ക് ആസിഡ് ആദ്യം എടുക്കണം, അതേപോലെ ആ വീക്ക് ആസിഡിനെ ഒരു സ്ട്രോങ് ബേസുമായി റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സാൾട്ട് കൊടുക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഒരു ആസിഡിക് ബഫർ കിട്ടും. ഇതെന്ത് ഈ ബഫറിന്റെ പ്രത്യേകത? ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പി എച്ച് 4.75 ആണ്. എന്താണ് 4.75? അത് ലെസ് ദാൻ 7 അല്ലേ? അസിഡിക് അല്ലേ? ആണ്. ഇതേപോലെ തന്നെ ബേസിക് നമുക്ക് പറയാം, നിങ്ങൾക്ക് ഇത് നോക്കി പറയാൻ കഴിയും. എങ്ങനെയാ ഒരു ബേസിക് ബഫർ കിട്ടാൻ ആദ്യം വേണ്ടത്? എന്താ? ഒരു വീക്ക് ബേസ് വേണം. എന്താ മക്കളെ വേണ്ടത്? ഒരു വീക്ക് എന്താ വേണ്ടത്? ബേസ്. ഒരു വീക്ക് ബേസ്, വീക്ക് ആസിഡ് വരെ വീക്ക് ബേസ് എടുത്തു. ഇനി എന്താ വേണ്ടത്? അതിന്റെ കറസ്പോണ്ടിങ് സാൾട്ട് വേണം. എവിടുന്ന് കിട്ടിയ സാൾട്ട് ആയിരിക്കണം? ഈ വീക്ക് ബേസ്, വീക്ക് ബേസ് ഒരു സ്ട്രോങ് ആസിഡുമായി റിയാക്ട് ചെയ്തപ്പോൾ കിട്ടിയ സാൾട്ട് ആയിരിക്കണം. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? സിമ്പിൾ ആണ്. ഒരു വീക്ക് ബേസിന്റെ എക്സാമ്പിൾ ആണ് അമോണിയം ഹൈഡ്രോക്സൈഡ്. എന്താ മക്കളെ? അമോണിയം ഹൈഡ്രോക്സൈഡ്. ആ അമോണിയം ഹൈഡ്രോക്സൈഡ് ഞാൻ എടുക്കുകയാണ്. അമോണിയം ഹൈഡ്രോക്സൈഡ് എടുത്തു. ആരുമായിട്ടാ ട്രീറ്റ് ചെയ്യേണ്ടത്? ഒരു സ്ട്രോങ് ആസിഡ്. നമുക്ക് HCl എടുക്കാം, ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാം. എന്താ സംഭവിക്കുക? ഇവിടെയുള്ള OH EHമായി കമ്പൈൻ ചെയ്ത് H2O ഉണ്ടാവും. Cl ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അമോണിയം ക്ലോറൈഡ് NH4Cl ഉണ്ടാവും അല്ലേ. ഈ അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും എന്താ? ഒരു ബേസിക് ബഫറിന്റെ എക്സാമ്പിളാ. വേണമെങ്കിൽ നോട്ട് ചെയ്തോ, ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പി എച്ച് എന്താണ്? 9.25 ആണ്. എത്രയാണ്? 9.25. ആ 9.25 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 7 ആണ്. അതുകൊണ്ട് തന്നെ അവർ എന്ത് ബഫറാ? ബേസിക് ബഫറാണ്. Is it clear? യെസ്. അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിംപ്ലി ബഫറും അതിൻ്റെ എക്സാമ്പിളുമാണ് എന്തിൽ തന്നിട്ടുള്ളത്? നമ്മുടെ ഫോക്കസ് സീരിയൽ തന്നിട്ടുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ എന്ത് പഠിച്ചു? എന്താണ് ബഫർ എന്ന് പഠിച്ചു, അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. എന്താ? ബഫർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ പി എച്ച് ഓൺ ഡൈല്യൂഷൻ ഓർ വിത്ത് ദ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ബേസ് is called buffer solution. അതിനെയാണ് ബഫർ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ. ഡൈല്യൂഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡോ ബേസോ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പി എച്ചിന്റെ ചേഞ്ച് റെസിസ്റ്റ് ചെയ്ത് നിർത്തുന്ന സൊല്യൂഷൻ ആണ് ബഫർ സൊല്യൂഷൻ. ആസിഡിക് ബഫർ ഉണ്ട്, ബേസിക് ബഫർ ഉണ്ട്. ആസിഡിക്കിന്റെ എക്സാമ്പിൾ പറഞ്ഞു, ബേസിക്കിന്റെ എക്സാമ്പിൾ പറഞ്ഞു. ആസിഡിക് ബഫർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു, ബേസിക് ബഫർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു.